ഒരു കാലത്ത് അഞ്ചോ പത്തോ ഭാഗങ്ങൾ കൊണ്ട് അവസാനിച്ചിരുന്ന പരമ്പരകൾ ഇന്ന് 1000ഉം 2000ഉം കടന്നു അവസാനമില്ലാതെയും തുടർന്നു കൊണ്ടുപോകുന്നു. 10 മാസം കൊണ്ട് പ്രസവിക്കേണ്ട സ്ത്രീ കഥാപാത്രത്തിന് വർഷങ്ങളോളം ഗർഭം പേറേണ്ടി ഗതികേടും ചില പരമ്പരകളിൽ കാണാം. ഒരു സീരിയൽ ജനപ്രീതി നേടിയാൽ അതിനെ വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകണം. പ്രേക്ഷകരെ ടിവിക്ക് മുന്നിൽ പിടിച്ചിരുത്തണം. എന്നാൽ സിനിമ പോലെ മനോഹരമായി പരമ്പരകൾ ഒരുക്കുന്നവർ നിരവധിയാണ്. ഇവിടെ പ്രേക്ഷകർക്ക് സ്ത്രീ പുരുഷ ഭേദമില്ല. എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന സീരിയലുകൾ, അത്തരം സീരിയലുകളിൽ ഒന്നാണ് കുടുംബവിളക്ക്. സുമിത്ര എന്ന വീട്ടമ്മയുടെ ജീവിതവും ദാമ്പത്യ പ്രശ്നങ്ങളുമൊക്കെ കാണിച്ചിരുന്ന സീരിയലിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. നടി മീരാ വാസുദേവ് നായികാവേഷത്തിലെത്തിയ സീരിയലിൽ നിരവധി താരങ്ങളാണ് അണിനിരന്നത്. വലിയ ജനപ്രീതി നേടിയെങ്കിലും സീരിയലിന്റെ ആരാധകരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കുടുംബവിളക്ക് അവസാനിക്കാൻ പോകുന്നു. സീരിയലിൽ നിന്ന് പുറത്തുവിട്ട പുതിയ പ്രൊമോ വീഡിയോയിലാണ് കുടുംബവിളക്കും ക്ലൈമാക്സിലേക്ക് എത്തുകയാണെന്ന് കാണിച്ചിരിക്കുന്നത്. എങ്കിലും ഒരു മരണത്തോടു കൂടിയുള്ള അവസാനമാണെന്നത് എല്ലാവർക്കും നിരാശ നൽകുകയാണ്. റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ മാറി മാറി നിന്നിരുന്ന സീരിയലാണ് കുടുംബവിളക്ക്. അത്രയധികം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ സീരിയലായിരുന്നു. സാധാരണ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ പിന്നീട് വലിയ തലങ്ങളിലേക്ക് പോകുന്നതാണ് സീരിയലിൽ കാണിച്ചിരുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച സുമിത്ര എന്ന വീട്ടമ്മ പിന്നീട് സ്വയം കഴിവിലൂടെ ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ് സീരിയലിന്റെ ഇതിവൃത്തം. ഭർത്താവ് ഉപേക്ഷിച്ചെങ്കിലും സുമിത്രയ്ക്ക് താങ്ങായി നിന്നത് ഭർത്താവിന്റെ പിതാവായിരുന്നു. അവരെ 2ാമത് വിവാഹം കഴിപ്പിച്ചതടക്കം ഇന്നത്തെ സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് അച്ഛൻ എന്ന കഥാപാത്രം സമ്മാനിച്ചത്. ഭർത്താവ് ഉപേക്ഷിച്ചതോടെ ഭാര്യയുടെ ജീവിതം തകർന്നു എന്നതൊക്കെ പഴങ്കഥയാണെന്ന് സീരിയൽ വ്യക്തമാക്കി തരുന്നു. സുമിത്രയെ ചതിച്ചവരും വില്ലന്മാരുമൊക്കെ അവസാനത്തോടെ സുമിത്രയുടെ വില എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ശേഷം കുടുംബത്തിൽ എല്ലാവരും ഒരുമിക്കുന്നു. എന്നാൽ ക്ലൈമാക്സിൽ അച്ചാച്ചന്റെ മരണമാണ് കാണിക്കുന്നത്. വീട്ടിലെ എല്ലാവരും ചേർന്ന് അച്ചാച്ചന്റെ നവതി ആഘോഷിക്കുകയാണ്. പാട്ടും ഡാൻസും ഒക്കെയായി വലിയ ആഘോഷത്തിനിടയിൽ അപ്രതീക്ഷിതമായ ചിലത് സംഭവിക്കുകയായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് കുഴങ്ങി വീണ അച്ചാച്ചൻ പെട്ടെന്ന് മരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും സുമിത്ര കരയുന്നതുമൊക്കെയാണ് പ്രൊമോ വീഡിയോയിലുള്ളത്. എന്നാൽ സീരിയലാണെങ്കിൽ പോലും ഇങ്ങനെയൊരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് ആരാധകരും പറയുന്നത്. കുടുംബവിളക്ക് നല്ല സന്ദേശമാണ് പലപ്പോഴും തന്നത്. എന്നിരുന്നാലും ക്ലൈമാക്സിലെ മരണം ഒഴിവാക്കാമായിരുന്നു. കുടുംബവിളക്കിലെ ഏറ്റവും നല്ല കഥാപാത്രമായിരുന്നു അച്ചാച്ചൻ്റേത്. അദ്ദേഹം മരിച്ചതായി കാണിക്കണ്ടായിരുന്നു. ക്ലൈമാക്സ് വളരെ വേദനിപ്പിക്കുന്നതായിപ്പോയി. അതിനു പകരം ഒത്തൊരുമിച്ച കുടുംബം പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നതോ മറ്റോ കാണിച്ച് ഹാപ്പി എൻഡിങ് കൊടുക്കാമായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. അതേസമയം സീരിയൽ അവസാനിപ്പിച്ചത് സമാധാനവും സന്തോഷവും നൽകുന്നതാണെന്ന് പറഞ്ഞും ചിലരെത്തി. കഥ മുന്നോട്ട് പോകുന്നില്ലെന്ന് തോന്നിയാൽ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലാതെ വലിച്ചു നീട്ടി മുന്നോട്ട് പോകുന്നതിലും ഭേദം ഇതാണ്. പിന്നെ സീരിയലിലെ ചില കഥാപാത്രങ്ങൾക്ക് അവർ ചെയ്തതിനുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. പ്രത്യേകിച്ച് സരസ്വതി എന്ന അമ്മ കഥാപാത്രത്തെ നന്നാക്കാമായിരുന്നു എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് പ്രൊമോയുടെ താഴെ വരുന്നത്.